പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. താങ്ക് യു സോ മച്ച്. ഫിലിപ്പിയ ലേഖന പഠനത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടന്ന് വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിന്റെ അതിവാത്സല്യമായ നാമത്തിൽ എനിക്കുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായി ഞാൻ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. സെക്കൻഡ് സെഷനിൽ പൗലോസിന്റെ ബന്ധനം, പൗലോസിന്റെ എതിരാളികൾ, പൗലോസിന്റെ പ്രതിസന്ധി, ഈ മൂന്ന് വിഷയങ്ങളാണ് വിഷയ വിഭജനം ചെയ്ത് പഠിക്കുവാൻ ദൈവം നമുക്ക് പ്രകാശം നൽകിയത്. 2-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ സംബന്ധിച്ച് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വിശദീകരണം പറഞ്ഞ ശേഷം 2-ാം അധ്യായത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. 1-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തീയ ജീവിതം ഒരു കളിക്കളമല്ല, അതൊരു പോർക്കളമാണെന്നാണ് അപ്പോസ്തലൻ കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ 1-ാം അധ്യായത്തിലെ വിഷയം, ഈ 4 അധ്യായങ്ങളെയും നമ്മൾ വിഭജിച്ചത് മൈൻഡ്, അതായത് മനസ്സ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ്. സിംഗിൾ മൈൻഡ്, അതായത് ഏക മനസ്സ്; സബ്മിസീവ് മൈൻഡ്, സമർപ്പണ മനസ്സ്; സ്പിരിച്വൽ മൈൻഡ്, ആത്മീയ മനസ്സ്; 4-ാം അധ്യായം സാറ്റിസ്ഫൈഡ് മൈൻഡ് ഓർ സംതൃപ്ത മനസ്സ് എന്നിങ്ങനെ 4 ഉപയോഗിച്ചത്. അതിലെ ഏക മനസ്സ് എന്ന് പറയുന്ന 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ 3 കൈകാര്യം ചെയ്തു. 1, ദൈവ മക്കൾ എന്ന നിലയിൽ നാം എല്ലാവരും സുവിശേഷത്തിന്റെ കൂട്ടായ്മയ്ക്ക് പങ്കാളികളാണ്. അതായത് വി ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ. അതാണ് സുവിശേഷ 1-ാം നാൾ മുതൽ സുവിശേഷ ഘോഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞത്. 2, ദാസന്മാർ എന്ന നിലയിൽ വി ആർ പാർട്ടേക്കേഴ്സ് ഇൻ ദി ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ. അതായത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി അധ്വാനിക്കുന്ന ദാസന്മാർ എന്ന നിലയിൽ 1-ാം അധ്യായത്തിന്റെ 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയാണ് പൗലോസിന്റെ ബന്ധനം, പൗലോസിന്റെ എതിരാളികൾ, പൗലോസിന്റെ ഈ പ്രതിസന്ധി, ഈ 3 നമ്മൾ ചിന്തിച്ചത്. 3-ാം ഭാഗം വരുമ്പോൾ വിശ്വാസികളെ പടയാളികളായി, സോൾജേഴ്സ് ആയി അപ്പോസ്തലൻ ചിത്രീകരിക്കുകയാണ്. അവിടെ നമ്മളെ പോരാട്ടത്തിൽ നിർത്തിയിരിക്കുകയാണ്, ക്രിസ്തീയ ജീവിതത്തിന്റെ പോർക്കളത്തിൽ നിർത്തിയിരിക്കുകയാണ്. അതായത് 1:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വിശ്വാസ സമ്പാദനമാണ് വിഷയം, അതായത് ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ. അപ്പൊ ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ, ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ, ഇങ്ങനെ 3 ഈ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ കൈകാര്യം ചെയ്തത്. അതിലെ 1:27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വിവരിക്കാൻ എനിക്ക് ഇപ്പോൾ നിർവാഹമില്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. ബാക്കിയൊക്കെ നിങ്ങൾ പുട്ടോൺ ദി ഫ്ലഷ് ആൻഡ് ബോൺസ്, ഇത്രയൊക്കെ ഉള്ളൂ. അതായത് 1:27 മുതൽ 30 വാക്യങ്ങൾ നമ്മൾ ഈ പോർക്കളത്തിൽ നിൽക്കുക, ഏത് സുവിശേഷ പോർക്കളത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. പൗലോസ് താൻ തന്നെ പോർക്കളത്തിൽ നിൽക്കുന്നു, റോമൻ പ്രവിശ്യയിലാണ്, ഇപ്പോഴേ സുവിശേഷത്തിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ ഏക മനസ്സുള്ളവനായി ഇരിക്കുമ്പോൾ ഈവൻ ഈ പോരാട്ടത്തിൽ പോലും താൻ സന്തുഷ്ടനാണ്. അതുകൊണ്ടാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഈ പോറക്കടത്തിൽ നിന്നുകൊണ്ടും പറയുന്നത്. അവിടെ പറയുമ്പോൾ 3 പ്രത്യേക കാര്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നു. 1, കൺസിസ്റ്റൻസി,
രണ്ട് കോഓപ്പറേഷൻ, മൂന്ന് കോൺഫിഡൻസ്. അതായത് ഇവിടെ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അതിന്റെ 27-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന്, അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ നിങ്ങൾ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. അതാണ് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ താഴെ ഈ 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ എന്നിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. കോൺഫിഡൻസ്, അതായത് കൺസിസ്റ്റൻസി, കോഓപ്പറേഷൻ, കോൺഫിഡൻസ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പോസ്തലൻ ഈ മൂന്ന് വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത്. എനിക്ക് അതേക്കുറിച്ച് വളരെ വിവരിക്കാൻ നിർവാഹമില്ല. കൺസിസ്റ്റൻസി, അതായത് സ്ഥിരത എന്ന് പറയുന്നത് പോരാളികളെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒന്നാണ്. പോർക്കടത്ത് നിൽക്കുന്നവരെ കൺസിസ്റ്റന്റായി യുദ്ധസേവ ചെയ്യുക, അല്ല ഇടയ്ക്ക് ഇട്ടേച്ച് പോരാൻ പറ്റുകയില്ല. അപ്പൊ അങ്ങനെ പോകുന്നവരെ ദൈവത്തിന് വേലയ്ക്ക് ആവശ്യവുമില്ല. അവളോട് പറയുന്നത് അതുകൊണ്ട് ചെയ്യണം, നാം സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗീയ ബിഹേവ് ദ വേ ആ സിറ്റിസൺസ് ആസ് സപ്പോസ് ടു ബിഹേവ്. അതായത് സ്വർഗീയ പൗരന്മാരായ ഈ വിശുദ്ധന്മാരെ എപ്രകാരമാണോ ജീവിക്കാൻ അല്ലെങ്കിൽ പെരുമാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അപ്രകാരം നാം എന്ത് ചെയ്യണം, പോരാട്ടത്തിൽ സുവിശേഷത്തിന് പോരാട്ടം കഴിച്ചുകൊണ്ട് സ്വർഗീയ പൗരന്മാരായി നിൽക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത് പറയുമ്പോൾ അവിടെ പറയാണ് നാം ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുക. സ്ട്രൈവിംഗ് ടുഗദർ, ഒന്നിച്ച് ഒരുമനപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോരാടുക. മൂന്നാമത് ആ തനിക്ക് ഉള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ശുഭാബ്ദി വിശ്വാസം അപ്പോസ്തലൻ പറയുകയാണ്. എന്താ ആ ശുഭാബ്ദി വിശ്വാസം? മൂന്ന് പ്രവിശ്യകളായി അദ്ദേഹം പറയുന്നു. ഒന്ന്, നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. അതായത് ഈ പോരാട്ടത്തിൽ നമുക്കുള്ള ആത്മവിശ്വാസം, ഒന്ന്, വി ആർ സേവ്ഡ് പീപ്പിൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, അന്ത്യത്തോളം നമ്മൾ പൊരുതുകയാണ്. അപ്പോ നാഗൽ സാഹിബ് പറയുമ്പോൾ അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമ ആ പടയാളി, അത് ഇത് ഈ അത് ചെറിയ സാറാ പാട്ടുള്ളത്. അപ്പം പോർക്കടത്തിൽ നാം പൊരുതുക ധീരരായി എന്നൊരു പാട്ടുണ്ട്. അത് നാം അന്ത്യത്തോളം എന്ത് ചെയ്യുക, ഈ ആത്മവിശ്വാസം, നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്, ദൈവം നമ്മെ പോരാട്ടം ഫലമേൽപ്പിച്ചിരിക്കുന്നു. രണ്ട്, ഇവിടെ പറയുന്ന രണ്ടാമത്തെ വാക്കപ്പോഷം പറയുന്ന എന്താണെന്നറിയാമോ, സുവിശേഷത്തിൽ തനിക്കുള്ള കഷ്ടതയാ, അതായത് ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോൾ അവിടെ പറയപ്പെടുന്ന ഒന്ന്, നാം രക്ഷിക്കപ്പെട്ടവരാകുന്നു. രണ്ട്, നമുക്ക് വി ആർ പ്രിവിലേജ് ടു സഫർ ഫോർ ദി ഗോസ്പൽ, സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ പ്രത്യേകമായ ആനുകൂല്യം ലഭിച്ചവരാ ദൈവമക്കളാ എന്നാണ്. അല്ലാതെ ഈ സുവിശേഷത്തിൽ കഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു അയ്യോഭാവ വിഷയമായിട്ടല്ല, വി ഹാവ് ബീൻ പ്രിവിലേജ്ഡ്, ദൈവം അതിന് നമ്മെ യോഗ്യന്മാരായി നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. മൂന്നാമത് അപ്പോസ്തലൻ പറയുന്നത് നമുക്കുള്ള അതേ പോരാട്ടം മറ്റുള്ളവർക്കും ഉണ്ടല്ലോ, അതായത് വിശ്വാസ സംരക്ഷണ പോരാട്ടത്തിൽ നമുക്കുള്ള അതേ പോരാട്ടം നമ്മെ പോലെ വിശ്വാസത്തിന്റെ പോർക്കളം നിൽക്കുന്ന മറ്റുള്ള ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് തന്റെ ആത്മവിശ്വാസമായി ഈ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ആ വാക്യത്തെ കുറിച്ച് പറയാൻ നിർവാഹമുള്ള കാര്യം, നമ്മൾ ഈ സ്റ്റഡി ചെയ്യുമ്പോൾ ഒരു അപ്ഡേറ്റഡ് സ്റ്റഡി ആയിരിക്കും, ഈ 8 ക്ലാസ്സിനകത്ത് ഒതുക്കുന്ന ഒരു അപ്ഡേറ്റഡ് സ്റ്റഡി ആയതുകൊണ്ട് അതിന്റെ ഒരു ഏകദേശമായ സ്കെലിറ്റൻ, ഈ എക്സ്പോസിഷന്റെ ഏകദേശമായ ഒരു സ്കെലിറ്റൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കിട്ടും. ബാക്കി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഇന്ന് ഇനിയും പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ അധ്യായമാണ്. രണ്ടാമധ്യായം അപ്പോസ്തലൻ ആരംഭിക്കുന്ന തന്നെ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, പിന്നെ ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അത് ഈ പെർപ്ലെക്സിറ്റി ഇൻ ദി പാർട്ട് ഓഫ് അപ്പോസ്തലൻ അല്ല, അത് ഈഫ്ലോസ് അല്ല, ഇതെല്ലാം ഉള്ളത് കൊണ്ടെന്നാണ്. അതായത് ക്രിസ്തുവിൽ സമാധാനം ഉള്ളത് കൊണ്ട്, പിന്നെ ആശ്വാസം ഉള്ളത് കൊണ്ട്, ആത്മാവിന്റെ കൂട്ടായ്മ ഉള്ളതുകൊണ്ട്, ആർദ്രതയും മനസ്സലിയും ഉള്ളതുകൊണ്ട് പറയാണ് നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട്, ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുക. പൗലോസ് രണ്ടാമധ്യായത്തിലെ വിഷയം സമർപ്പണ മനസ്സ് എന്നുള്ളതാണ്. സമർപ്പണ മനസ്സ്, അതായത് സബ്മിസീവ് മൈൻഡ്. അപ്പൊ നമ്മുടെ ഈ അടുത്ത മൂന്ന് ക്ലാസ്സുകൾ ദൈവം വെച്ചാൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട്, അതായത് സമർപ്പണ മനസ്സെന്ന് പറയുന്നത് രണ്ടാം അധ്യായത്തിലെ വിഷയത്തോട് ബന്ധപ്പെട്ടായിരിക്കും അടുത്ത മൂന്ന് ക്ലാസ്സുകൾ. മൂന്നാം അധ്യായം മൂന്നായി വിഭജിക്കേണ്ടതാണ്, പക്ഷേ അതിന് സമയത്തിന് പരിമിതിയിലുണ്ട്. രണ്ടായി വിഭജിച്ച് ആത്മീയ മനസ്സിനെ നമ്മൾ രണ്ടായി വിഭജിക്കുന്നു. നാലാം അധ്യായത്തിൽ സംതൃപ്ത മനസ്സിനെ ഒന്നായി കാണുന്നു. അങ്ങനെയാണല്ലോ കാണേണ്ടത്.
അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്ന സമർപ്പണ മനസ്സിനെ കുറിച്ചാണ്. സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന നാല് ദൃഷ്ടാന്തങ്ങൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദൃഷ്ടാന്തം കർത്താവായ യേശുക്രിസ്തുവാണ്. രണ്ടാമത്തെ ദൃഷ്ടാന്തം അപ്പോസ്തലനായ പൗലോസ് താൻ തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും. ഇതാണ് പൗലോസിനെ കുറിച്ച് പറയുന്നത്. മൂന്നാമത്തെ ദൃഷ്ടാന്തം തന്റെ സഹപ്രവർത്തകരായ തിമോത്തിയോസും എപ്പഫ്രോസുമാണ്. ഇങ്ങനെ സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന നാല് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പാകെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ രണ്ടാം അധ്യായത്തിൽ എന്താണ് സമർപ്പണ മനസ്സ് എന്ന അപ്പോസ്തലൻ വിവക്ഷിക്കുന്നത്. അതിൽ പൗലോസ് ഈ രണ്ടാം അധ്യായത്തിൽ രണ്ട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്ന്, അതായത് അപ്പോസ്തലൻ എന്ന് പറയുന്നത് രണ്ട് നിലയിലുള്ള ഭീഷണി ആദ്യമുണ്ടായിരുന്നു. ഒന്ന്, ഈ വിപരീത ഉപദേഷ്ടാക്കന്മാരാൽ പുറത്തു നിന്നുള്ള ഭീഷണി, അത് മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, പരിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. അപ്പൊ മൂന്ന് കൂട്ടയെ കുറിച്ച് പറഞ്ഞത്, ഒന്ന് നായ്ക്കളെ സൂക്ഷിപ്പീൻ, രണ്ട് ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, മൂന്ന് വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. അവര് വന്നിട്ടാണ് ഈ ജുഡായിസം ക്രിസ്ത്യാനിറ്റിയിൽ ഇഞ്ചക്ട് ചെയ്യുക. അതായത് ന്യായപ്രമാണവാദം ക്രൈസ്തവ വിശ്വാസ കൃപയിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ഇതിന്റെ രണ്ടും കൂടെ സമ്മിശ്രമായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ വിശ്വാസത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഗലാത്തിലൊക്കെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. കുരുന്തിലും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാണ്. ഫിലിപ്പീനും പുറത്തു നിന്ന് ഈ ഭീഷണി പൗലൂസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭീഷണി പുറത്തു നിന്നുള്ള ഭീഷണിയാണ്. രണ്ടാമത്തെ ഭീഷണി എന്ന് പറയുന്നത് നാലാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യം, ക്രിസ്തുവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതികയും സിന്ധുകയും പ്രബോധിപ്പിക്കുന്നു. രണ്ട് സഹോദരിമാർ തമ്മിലുള്ള ആന്തരിക പ്രശ്നം. പ്രശ്നം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ യുവതിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഗ്രൻസ് എന്ന ആ പേരിന്റെ അർത്ഥം, സൗരഭ്യം എന്നാണ് ആ പേരിന്റെ അർത്ഥം, സിന്ധുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഭാഗ്യവതി എന്നാണ്. അപ്പൊ സൗരഭ്യം, സൗഭാഗ്യവതി, ഈ സൗരഭ്യവും സൗഭാഗ്യവതിയും കൂടെ എന്തോ പൗലോസ് വെളിപ്പെടുത്താത്ത ചില അഭിപ്രായ വിഭിന്നത ഉണ്ടായിട്ട് സഭയിൽ ഒരു ഡിസഗ്രിമെന്റും ഡിസ്യൂണിറ്റിക്കും കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പൊ അത് അപ്പൊ അകത്തുനിന്നുള്ള ഈ ഡിസഗ്രിമെന്റും പുറത്തു നിന്നുള്ള ഭീഷണി, ഇത് രണ്ടും കൂടെ പൗലോസിന്റെ മുമ്പാകെ ഒരു പ്രശ്നമായിട്ട് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസ് ഈ എൻ്റെയർ ചാപ്റ്ററിൽ യൂണിറ്റിക്ക് വേണ്ടി അപേക്ഷിക്കുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്തുവിൽ ഏക മനസ്സുള്ളവരായി ഇരിക്കണം. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപാദന വിഷയം. അതുകൊണ്ടാണ് ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയുമുണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഇങ്ങനെ ക്രിസ്തുവിൽ എന്റെ സന്തോഷം പൂർണ്ണമായിക്കൊള്ളുക. അപ്പൊ ഏക മനസ്സിനായി ഐക്യതയ്ക്കായി ഉള്ള പ്രബോധനം നൽകുകയാണ്. എന്നാ ഇവിടെ നമുക്കൊരു അപകടമുണ്ട്. നമുക്കെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള അപകടം. അതായത് മെനി പീപ്പിൾ കൺസ്റ്റിറ്റ്യൂട്ട് യൂണിറ്റി ആസ് യൂണിഫോമിറ്റി. അതായത് യൂണിറ്റിയായി യൂണിഫോമിറ്റിയായി തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് വിശ്വാസ ലോകത്തിൽ നിന്നുള്ള ധാരാളം ആളുകൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വെള്ള പാൻസ്, വെള്ള ഷർട്ടും കറുത്ത പാൻസും ക്ലീൻ ഷേവും എന്ന് പറയുന്നത് യൂണിഫോമിറ്റിയാണ്. എന്നാൽ അത് യൂണിറ്റി അല്ല. എന്നാൽ യൂണിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ, നമ്മൾ പലപ്പോഴും യൂണിഫോമിറ്റിക്കാണ്, നമ്മളെല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നുള്ള യൂണിഫോമിറ്റിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. യൂണിഫോമിറ്റി വിൽ നെവർ മേക്ക് യൂണിറ്റി. അറിയാവോ, ലോകത്തുള്ള എല്ലാ വേർപാടുകാരും ഒരുപോലെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ വേർപാടുകാരാകുകയില്ല. അത് മനസ്സിലാക്കണം. അപ്പൊ വേർപാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്റഗ്രൽ ക്യാരക്ടറാണ്. അതായത് ആന്തരികമായിരിക്കുന്ന നമ്മുടെ ഒരു ഭാവമാണ്, മനോഭാവമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഈ യൂണിഫോമിറ്റി കനോട്ട് ബി കൺസ്റ്റിറ്റ്യൂട്ട് ആസ് യൂണിറ്റി. യൂണിഫോമിറ്റിയെ ഒരിക്കലും യൂണിറ്റി ആയിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഡോക്ടർ JCP ഞങ്ങൾക്ക് സനീഷിന് മൊത്തം താടിയുണ്ട്, പിന്നെ JCPക്ക് മുസ്റ്റാഷ് ഉണ്ട്, എനിക്ക് മുസ്റ്റാഷ് ഉണ്ട്. വേർപാടുകാരെഴുതി തന്നെ സുവിശേഷന്മാർ മുസ്റ്റാഷ് ചോദിക്കുന്ന വളരെ ചുരുക്കം പേരാണ് കാര്യം അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്, അപ്പം ഇത് ക്ലീൻ ഷേവ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അത് ഞാൻ അതിനൊന്നും എതിരോ അനുകൂലമായെന്ന് പറയല്ല. ഞാൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം യൂണിഫോമിറ്റിക്ക് വേണ്ടിയുള്ള സ്ട്രൈവിംഗ് ആണ്. എന്നാൽ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് യൂണിറ്റിയാണ്. എന്താ യൂണിറ്റി? യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ് കംസ് ഫ്രം വിതിൻ ദ ഹാർട്ട്. ഹൃദയത്തിൽ നിന്ന്, അകത്ത് നിന്ന്, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വാളിറ്റിയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അത് പൗലോസ് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ഈ യൂണിറ്റി ഐക്യതയുള്ളവരായി തീരുമ്പോൾ സാഹചര്യങ്ങൾക്കും അതുപോലെ സമ്മർദ്ദങ്ങൾക്കും നമുക്ക് എതിരായി വരുന്ന ഭീഷണികൾക്കും
പിന്നെ എതിരായി വരുന്ന ആളുകൾക്കും അതീതമായി ക്രിസ്തുവിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ഹൃദയഭാവം നമുക്കുണ്ടാകും. ഇഫ് വി ഹാവ് മെയിൻറ്റെയിൻ ദ യൂണിറ്റി, മനസ്സിലായോ? അപ്പൊ യൂണിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ ഭയപ്പെട്ടതല്ല, യൂണിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ആളുകളെ പേടിക്കേണ്ടതല്ല, യൂണിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ശത്രുക്കളെ ഭീഷണിപ്പെടേണ്ട ആവശ്യമില്ല, യൂണിറ്റി ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ നമുക്ക് എതിരെ വരുന്ന എതിരാളികൾ, അതായത് ഈ വിമർശകരായ ആൾക്കാരെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അറിയാമോ, അതിന്റെ അതെല്ലാം ഉണ്ടെങ്കിലും യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ കഴിയും എന്ന പൗലോസ് പറയുന്നു. അത് താനിവിടെ തെളിയിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു വരികയാണ്, ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് ഒരു സബ്മിസീവ് മൈൻഡാണ്, സമർപ്പണ മനസ്സ്. എന്താ ഈ സബ്മിഷൻ എന്ന്? നമ്മൾ ഒരുപാട് സബ്മിഷനെ കുറിച്ച് ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എനിക്കുള്ള ഈ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടതുകൊണ്ട് അതിന്റെ വിട്ടിലേക്ക് പോകാൻ സാധിക്കുകയില്ല. സബ്മിഷൻ അതായത് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും കീഴ്പ്പെടൽ, അനുസരണം എന്നൊക്കെ പറയാറുണ്ട്. പല ആളുകളും ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാവോ, ഈ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ്. അതൊന്നും അല്ല സമർപ്പണം എന്ന് പറയുന്നത്. സമർപ്പണം എന്ന് പറയുന്നത് അനുസരണത്തോടുകൂടിയ ഒരു വിധേയത്വമാണ്. അതാണ് ഈ സമർപ്പണം എന്ന് പറയുന്നത്. അനുസരണത്തോടുകൂടിയ വിധേയത്വം, അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. ക്രിസ്തു പിതാവിനെ തന്നെത്താൻ സമർപ്പിച്ചവനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ സമ്പൂർണ്ണമായി അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുന്നവനായിരുന്നു എന്നതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരുവഴുത്തുനിന്ന് അതിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ ആദ്യമായി പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. രണ്ട് പ്രത്യേക കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവിടെ മൈൻഡ് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ആറ്റിറ്റ്യൂഡ്, ഈ ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദി ആക്ഷൻ. അതായത് ആക്ഷന് മുമ്പേ ജനിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. അതായത് ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും ആക്ഷൻ. ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ ആക്ഷൻ ശരിയായിരിക്കും, ആറ്റിറ്റ്യൂഡ് നല്ലതല്ലെങ്കിൽ ആക്ഷനും നല്ലതായിരിക്കില്ല. അപ്പൊ ക്രിസ്തുവേശുള്ള മനോഭാവം, ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ക്രിസ്തുവിന്റെ മനസ്സ്. ഇനി രണ്ട്, ആ ക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ അത് താഴോട്ട് വരികയാണ്. എന്താണ് ഈ ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് അത് പറയുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സാധിച്ചതിനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിന്റെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാ പറയുന്നത്. അപ്പോ ക്രിസ്തുവിന്റെ ഈ മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് പറയാണ്. അതൊരു സബ്മിസീവ് മൈൻഡാണ്. അതായത് അതോറിറ്റിക്ക്, അധികാരത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്ന മനസ്സ്, പിതാവിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ട് അനുസരിക്കുന്ന മനസ്സ്. ചോദ്യമില്ല, ദേർ ഇസ് നോ ക്വസ്റ്റ്യൻ. Whatever the father commands him, he does it. പിതാവ് എന്ത് പറയുന്നു അതെല്ലാം കർത്താവ് പുത്രനായ യേശു ചെയ്യുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കർത്താവിന്റെ മക്കളാകുന്ന നമ്മളെ സംബന്ധിച്ച് പറയുന്നത് നമുക്ക് ഈ സബ്മിസീവ് മൈൻഡ്, ക്രിസ്തുവിന് എന്തോ മനസ്സുണ്ടായിരുന്നു അതേ മനസ്സും ഉണ്ടാകണം എന്നാണ് പറയുന്നത്. ഇനിയും അത് എന്താണെന്ന് കാണിച്ചു തരിക. താനായിരിക്കുന്ന സ്വർഗീയ മഹിമയിലാണ്. അതാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന് പ്രത്യേകിച്ച് ഫോം ഒന്നുമില്ല. ദൈവത്തിന് കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട് എന്നൊക്കെ സങ്കീർണക്കാൻ പറയുന്നുണ്ട്. ദീസ് ഓൾ ആർ ദി എന്താ പറയുന്നത്, ആന്ത്രോ ഹോമോഫിക് എക്സ്പ്രഷൻസ് ഓഫ് ഗാഡ്. അതായത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി, മനുഷ്യരായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന് ആരോപിച്ചിരിക്കുന്ന മാനുഷികമായിരിക്കുന്ന ആരോപണങ്ങളാണ്. ദൈവത്തിന് ഇതൊന്നുമില്ല. ദൈവം യോഹന്നാൻ 4:24 പറഞ്ഞ പോലെ ആത്മാവാകുന്നു. ദൈവത്തിന്റെ എസെൻഷ്യൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവിന് ഈ പറയപ്പെട്ട ഫോം ഒന്നുമില്ലല്ലോ. അപ്പൊ അവൻ ദൈവരൂപത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫോർ എവർ ഇൻ ഇറ്റേണിറ്റി പാസ്റ്റ് ഹി വാസ് ഗോഡ്. അവൻ ആ നിത്യത മുഴുവൻ അവൻ ദൈവമായിരുന്നു. അപ്പൊ ദൈവം എന്ന നിലയിൽ അവൻ ദൈവമായിരിക്കെ അവൻ എന്ത് ചെയ്തു എന്നാ വായിക്കുന്നത്, ആ സ്വർഗത്തിൽ അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ന് പറഞ്ഞാൽ നിത്യത മുഴുവൻ, നിത്യത മുതൽ നിത്യതയോളം ദൈവം എന്ന നിലയിൽ, ദൈവപുത്ര നിലയിൽ, ദൈവപിതാവിന്റെ മടിയിൽ ഏകജാതനായ പുത്രനായി നിത്യ മഹത്വത്തിൽ ദൈവത്തിനായിരിക്കാമായിരുന്നു. എന്നാൽ അവൻ എന്ത് ചെയ്തില്ല, ആ മഹത്വം അവിടെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാൻ തയ്യാറായില്ല. അവിടെ ഇരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഒരു ദുരുപദേശവും ഈ വാക്കിൽ തുടരാതെ ഹി എംപ്റ്റിഡ് ഹിംസെൽഫ് എന്നായിരിക്കുന്നത്. അതായത് അവൻ തന്നെത്താൻ ഒഴിച്ചു. അപ്പൊ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ എന്തൊഴിച്ചു മനസ്സിലാക്കണം. ഒരുപറ്റ ആളുകൾ, അതായത് ഈ
ഡോക്ട്രിൻ ഓഫ് കെനോസിസ് എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. ആ തിയറി പറയുന്നത് ആ ക്രൈസ്റ്റ് എംഡിഡ് ഹിസ് ഡിവൈൻ നേച്ചർ എന്നാണ്. അതായത് ക്രിസ്തു തന്റെ ദൈവത്വം ഉപേക്ഷിച്ചു, ഉപേക്ഷിച്ച് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുന്ന ദുരുപദേശം. അറിയൂസിന്റെ ഒക്കെ ഉപദേശം ആ ഉപദേശമായിരുന്നല്ലോ. അതായത് അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഡ്യുവൽ നേച്ചറിനെ ഡിനൈ ചെയ്യുന്ന ആളുകളായിരുന്നു അവരൊക്കെ. യഹോവയുടെ സാക്ഷികളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്, യേശു നാമക്കാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോ അവൻ ദൈവരൂപത്തിലേക്ക്, അതായത് നിത്യത മുതലേ ദൈവമായിരിക്കെ ദൈവമഹത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു, ദൈവത്വ ഗുണലക്ഷണങ്ങൾ തന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കുന്നതിനുള്ള തന്റെ അതോറിറ്റി താൻ വേണ്ടത്. അതായത് അർത്ഥം, അതായത് ശരിയായ വ്യാഖ്യാനം അല്ല. ദൈവത്വം വേണ്ടെന്ന് വെച്ചാല്ല, ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഒഴിയുമ്പോൾ അവൻ സമ്പൂർണ്ണ ദൈവമാണ്. അപ്പൊ അവൻ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ്. 50% ദൈവവും 50% മനുഷ്യനല്ല. അപ്പൊ 100% ഗോഡ് ആൻഡ് 100% മാൻ. അപ്പൊ ഡ്യുവൽ നേച്ചറാണ്. അവന് ഡിവൈൻ നേച്ചറുമുണ്ട്, ഹ്യൂമൻ നേച്ചറുമുണ്ട്. ഡിവൈൻ വില്ലുണ്ട്, ഹ്യൂമൻ വില്ലുണ്ട്. അപ്പം ഡിവൈൻ ഡിസൈർ ഉണ്ട്, ഹ്യൂമൻ ഡിസൈർ ഉണ്ട്. ഇത് രണ്ടും കൂടെ അസിമുലേറ്റ് ചെയ്ത് മൂന്നാമതൊരു ക്യാരക്ടർ ഫോം ചെയ്യല്ല, ബോത്ത് ഇൻ പേഴ്സണൽ ഐഡന്റിറ്റി സെപ്പറേറ്റ്ലി റെസ്റ്റിംഗ് ഇൻ ഡ്വെല്ലിംഗ് ഇൻ വൺ പേഴ്സൺ, കോൺസ്റ്റിറ്റ്യൂട്ടിങ് ടു നേച്ചേഴ്സ് ബട്ട് ഇൻ വൺ എക്സിസ്റ്റൻസ്. അതാണ് അതാണ് ദൈവശാസ്ത്രത്തിലെ ഏറ്റവും മാർമികമായ സത്യം. അപ്പൊ അതുകൊണ്ട് ഈ കെനോസിസുകാർ പറയുന്ന തിയറി ശരിയല്ല. അപ്പൊ അവൻ ദൈവരൂപത്തിലേക്ക് എന്ത് ചെയ്തു, ദൈവത്തോടുള്ള മഹത്വം, അതായത് ആ സ്ഥാനം മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപം കൊടുത്തു. അപ്പൊ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവും ഇപ്പൊ ഈ ലൂസിഫർ ആണല്ലോ അഹങ്കരിച്ച് പിശാചായി തീർന്നത്. നമ്മൾ സാധാരണ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന യെശയ്യാവ് 14 എഹെസ്കേൽ 28 എടുത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോ ഈ ലൂസിഫർ യേശു നമ്മൾ ചില വ്യത്യാസമുണ്ട്. ലൂസിഫർ പറഞ്ഞ ഐ വിൽ, ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ ക്ലൈംബർ എന്നാ, ഞാൻ എന്ത് ചെയ്യും, കയറും. യേശു പറഞ്ഞ ദേ വിൽ. ഭർത്താവ് ഇപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ഉള്ളവനായിരുന്നു. അതായത് ക്രിസ്തുവിന്റെ സമർപ്പണ മനസ്സിന്റെ ആദ്യത്തെ ദൃഷ്ടാന്തം, ഹി വാസ് ഓൾവേസ് കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. മറ്റുള്ളവർ എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ജീവിതത്തിന്റെ എല്ലാ പരിഗണനകളും. തന്നെ കുറിച്ചല്ല, മറ്റുള്ളവരെ കുറിച്ചാണ് കർത്താവ് ചിന്തിച്ചത്, കർത്താവ് പ്രവർത്തിച്ചത്, കർത്താവ് നിരൂപിച്ചത്. അപ്പൊ കർത്താവിന്റെ ലക്ഷ്യവും മറ്റുള്ളവർ എന്നുള്ളതായിരുന്നു, അതേഴ്സ് ഫസ്റ്റ്, അതായിരുന്നു തന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിശാച് പറഞ്ഞത് ഐ വിൽ, കർത്താവ് പറഞ്ഞത് ദേ വിൽ. രണ്ട്, പിശാജ് ദൈവ സൃഷ്ടിയായിരിക്കുമ്പോൾ സൃഷ്ടാവാകാനാണ് ശ്രമിച്ചത്. ഞാനത് ഈ അത്യുന്നതന്റെ സിംഹാസനം മീതെ എന്റെ കൂടെ കേട്ടു. കർത്താവ് സൃഷ്ടിതാവായിരിക്കുമ്പോൾ സൃഷ്ടികളിൽ ഒരുവനായി തീരാനാണ് ആഗ്രഹിച്ചത്. അതാണ് അതിന്റെ ആ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സൃഷ്ടിതാവ് സൃഷ്ടിയാകാൻ ക്രിസ്തു ആഗ്രഹിച്ചു, എന്നാൽ പിശാജ് എന്ത് ചെയ്തു, സൃഷ്ടി സൃഷ്ടിതാവാകുവാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോ ഇവിടെ വായിക്കുന്നത് ഇവ ഈ ക്രിസ്തു സൃഷ്ടിയെ പോലെയായിരുന്നു അറിയോ, ബികം ലൈക്ക് എ ക്രീച്ചർ. അതായത് ഒരു സൃഷ്ടിയെ പോലെ അവൻ ആയിത്തീർന്നു, നമ്മിൽ ഒരുവനെ പോലെ അവൻ ആയിത്തീർന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ താഴോട്ട് ഈ വേദഭാവം പഠിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചുള്ള കൺസേൺ, ക്രിസ്തുവിന്റെ കൺസേൺ, അതാണ് ഒരു സമർപ്പിതൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കുവാൻ ആദ്യം പൗലോസ് പറയുന്ന കാര്യം. ഒന്നാമതായി ഈ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോഴേ 20 പ്രാവശ്യം തമ്മിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള കടമ, അത് കൺസേൺ എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പരാമർശങ്ങളുണ്ട്. അതിലെ ഒരു 4-5 എണ്ണം മാത്രം ചൂണ്ടിക്കാണിക്കുക, റോമാലേഖനം അതിന്റെ 12-ാമധ്യായത്തിന്റെ 10-ാം വാക്യം. അത് പൗലോസ് പറയാണ്, സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് തമ്മിൽ തമ്മിൽ കരുതിക്കൊള്ളുവിൻ. അപ്പോൾ അവിടെ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കൺസേൺ, മറ്റുള്ളവരോടുള്ള നമ്മുടെ കൺസേൺ, സഹോദര പ്രീതിയിൽ സ്ഥായി പൂണ്ട് തമ്മിൽ തമ്മിൽ. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം, അവിടെ പ്രായിക്കുന്നത് അന്യോന്യം ആത്മീക വർധന വരുത്തിയും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തിരിപ്പാനാ പറയും. അന്യോന്യം ആത്മീയം, അവിടെയും പറയപ്പെടുന്നത് പരസ്പരം അന്യോന്യം. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ എന്നാ പറയുന്നത്. അവിടെയും തമ്മിൽ തമ്മിൽ, ടുഗദർ എന്നുള്ള അർത്ഥമാണ്. ഇവിടെയും പറയുന്നത് വായിക്കുന്ന ടുഗദർ എന്നുള്ള അർത്ഥമാണ്. പിന്നെ അത് കഴിഞ്ഞ് റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അന്യോന്യം വിധിക്കരുത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ റോമർ 15-14, അന്യോന്യം പ്രബോധിപ്പിക്കുക. ഇവിടെ എല്ലാം ഈ പരസ്പരം തമ്മിൽ തമ്മിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള ആ കൺസേൺ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രവാക്യം, ആപ്തവാക്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം,
നമുക്ക് ഒരു സമർപ്പിത മനസ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സമർപ്പിതമായ ഒരു മനസ്സ് ദൈവസന്നിധിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും പരമപ്രദമായ ഇഷ്ടം. കർത്താവായ യേശു ക്രിസ്തുവിന് അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത് എന്നാണ് ഇവിടെ ഒന്നാം ഭാഗത്ത് പറയുന്നത്. രണ്ട്, സമർപ്പിത എന്ന നിലയിൽ, സമർപ്പിത എന്ന നിലയിൽ ക്രിസ്തു മറ്റുള്ളവരെ കുറിച്ച് പരിഗണനയുള്ളവനായിരുന്നു, അല്ലെങ്കിൽ കരുതലുള്ളവനായിരുന്നു. അതാണ് ആദ്യത്തെ അഞ്ചും ആറും വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അഞ്ചും ആറും വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പൗലോസ് പറയുകയാണ്, അതിന്റെ രണ്ടാം അധ്യായത്തിൽ അഞ്ചും ആറും വാക്യത്തിൽ, അതായത് ക്രിസ്തുവേശുള്ള ഭാവനയിൽ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഇത് കർത്താവിന്റെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തന്റെ കരുതൽ. തന്റെ ആയുസിന്റെ ജീവകാലം മുഴുവൻ ഈ ഭൂമിയിൽ അടയപ്പെടും. കർത്താവ് മറ്റുള്ളവരെ കരുതുന്നവരായിരുന്നു. ചുങ്കക്കാരുടെയും പാപികളുടെയും വേശികളുടെയും ഒക്കെ സ്നേഹിതൻ എന്ന നിലയിലാണ് കർത്താവിനെ കുറിച്ച് അറിയപ്പെടുന്നത്. അവൻ ചുങ്കക്കാരെ വിളിച്ചു, പാപികളെ വിളിച്ചു, പിന്നെ രോഗികളെ വിളിച്ചു, സമൂഹത്തിൽ തടയപ്പെട്ടവരെ വിളിച്ചു. അവനെ കുറിച്ച് തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന പേര് നസറായൻ എന്നാണ്. അവനെ കുറിച്ച് എഴുതിക്കുന്ന മത്തായി എഴുതിക്കുന്ന അവന്റെ പേര് അവൻ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന പ്രകാരം അവൻ നസറേത് എന്ന് പറഞ്ഞതാണ്. നസറേത് എന്ന് പറയുന്നത് ഗലീലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ഒരു ഒരു മിലിറ്ററി പ്രവിശ്യയാണ്. അപ്പൊ നമ്മൾ സാധാരണ നിലയിൽ പറയും ദി അതർ സൈഡ് ഓഫ് ദ സിറ്റി എന്ന് പറയും. അപ്പൊ അങ്ങോട്ട് ഇപ്പൊ ബോംബെയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ അതർ സൈഡ് ഓഫ് ദ സിറ്റി സാധാരണ യോഗ്യന്മാരാരും അങ്ങോട്ട് പോവുകയില്ല. അപ്പൊ യാഥാസ്ഥിരായ യഹൂദന്മാരാരും ഈ ഗലീലയിലേക്ക് പോവുകയില്ല. കാരണം വെച്ചാൽ പട്ടാള ക്യാമ്പാണ് അവിടെയുള്ള സ്ഥലം. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അപ്പൊ അതുകൊണ്ട് ഒരു നസറായൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു അപജ്ഞയാണ് സാധാരണ യഹൂദന്മാരായ ആൾക്കാർക്ക്, അതിശയപരും ഇവിടെ ഇപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഇവനെ എടുത്ത് തിരഞ്ഞെടുത്ത പേര് തന്നെ നസറായൻ എന്നാണ്. നമ്മുടെ ഈ റോമൻ കത്തോലിക്കയുടെ പള്ളിയുടെ മണ്ടയ്ക്ക് ഒരു നാല് അക്ഷരം എഴുതി വെച്ചിട്ടുണ്ട്, ഒരു കുരിശിന്റെ മണ്ടയ്ക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതാണ് ഐ എൻ ആർ ഐ എന്ന് എഴുതുന്നത്, ഇൻട്രി എന്ന് വായിക്കും വാസ്തവത്തിൽ ഐ എൻ ആർ ഐ. കത്തോലിക്കർക്ക് തന്നെ എത്ര പേർക്ക് അത് അറിയാം അതിന്റെ അർത്ഥം എന്ന് എനിക്കറിയാൻ വയ്യ. നമ്മളും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. എന്താ ഈ ഈ ഐ എൻ ആർ ഐ എന്നറിയാവോ? പീലാത്തോസ് ഈ ക്രൂശിന്റെ മണ്ടയ്ക്ക് എഴുതി വെച്ച ആ ആ വാക്കിന്റെ ഷോർട്ട് ഫോമാ ഐ എൻ ആർ ഐ, ഈസോ നസറേനി റോയെ യഹൂദിയ. അതായത് നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അതാണ് ഈ ഐ എൻ ആർ ഐ. കത്തോലിക്കരുടെ വലിയ പള്ളിയിൽ നോക്കിയാൽ മതി, അതിലെല്ലാം ഫ്രണ്ടിലിരിക്കുന്ന കുരിശിന്റെ ഏറ്റവും മുകളിൽ ഐ എൻ ആർ ഐ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഈസോ നസറേനി റോയി യഹൂദിയ, ഗ്രീക്ക് വാക്കാണ്. നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ജനിച്ചപ്പോൾ ജനിച്ചത് നസറേനായ യേശുവായിട്ടാണ്. ജീവിച്ചപ്പോൾ അറിയപ്പെട്ടത് നസറേനായ യേശുവായിട്ടാണ്. ക്രൂശിക്കപ്പെട്ടപ്പോൾ ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ട പേര് നസറേനായ യേശു എന്നാണ്. സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന പേര് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന നസറേനായ യേശു. അപ്പൊ അവൻ അറിയപ്പെട്ടു തന്നെ ആരായിരുന്നു? എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരുടെ ആശ്രിതൻ, സ്നേഹിതൻ എന്നുള്ള നിലയിലാണ്. അപ്പൊ മറ്റുള്ളവരെ കരുതുന്നവൻ എന്ന നിലയിൽ കർത്താവിന്റെ സമർപ്പണ മനസ്സിന്റെ ദൃഷ്ടാന്തമാണ് അഞ്ചും ആറും വാക്യം. ഇനി രണ്ടാം ഭാഗം, സമർപ്പിതനായ ക്രിസ്തു എന്ത് ചെയ്തു? അവൻ സകലർക്കും വേണ്ടി ദാസനായി തീർന്നു. യജമാനാകാനാണ് ആൾക്കാർക്ക് ഇഷ്ടം, മാസ്റ്റർ ആകാനാണ് പല ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷേ ക്രിസ്തു ആരായി? ദാസനായി. മാസ്റ്റർ അവൻ 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 ശിഷ്യനായി, ആ ദാസനായി. പിന്നെ യജമാനാകാനല്ല, നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിയെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യണം? അന്യോന്യം കഴിയുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത് സഹിയോൻ മാളികമുറിയിലെ അത്താഴത്തിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴിയുമ്പോൾ. അപ്പോൾ അവൻ എല്ലാവർക്കും വേണ്ടി ദാസനായി. അപ്പോൾ അവിടെ ദാസനായി എന്ന് പറയുമ്പോൾ നാല് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുക. ഈ പാഠഭാഗത്ത് വേറെ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ നിന്നോടാ പറയുന്നത്. ശ്രദ്ധിക്കണം, അത് ഇങ്ങനെ ഞാൻ ഈ മൂന്നും നാലുമായിട്ടൊക്കെ വിഭജിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയാ, പെട്ടെന്ന് ഭാവിയെ നിങ്ങൾക്ക് ആ ക്ലാസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, അവൻ ദാസന നിലയിൽ ചെയ്തു, സകലർക്കും ദാസനായി. സകലത്തിനും സകലർക്കും ദാസൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പല ആളുകളുടെയും മനസ്സിലുള്ള ചിന്താഗതിയുണ്ട്. ഈ സുവിശേഷകന്മാരായാൽ അല്ലെങ്കിൽ ദൈവദാസന്മാരായാൽ നീണം എല്ലാവർക്കും ദാസ്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരാള് എന്നൊരു ഭാവമാണ് പലരുടെയും മനസ്സിലിരിക്കുന്നത്. അങ്ങനെയല്ല എന്റെ അർത്ഥം. ഇവിടെ ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിസീവ് മൈൻഡ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായി പറയുകയാണ്, അവൻ തന്നെ താൻ ഒഴിച്ചു. അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ ഗുണലക്ഷ്യങ്ങളുടെ ഇൻഡിപെൻഡന്റ് യൂസ് തൽക്കാലത്ത് കുറച്ച് സമയത്തേക്ക്, അത് 33.5 വർഷത്തേക്ക് വേണ്ടാന്ന് വെച്ചു. അതാണ് 33.5 വർഷക്കാലം പിതാവായ ദൈവം അവൻ അസൈൻ ചെയ്തത് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. അതാണ് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം അത്രേ ഞാൻ ചെയ്യുന്നത്, ഇഷ്ടം ചെയ്യുവാൻ അത്രേ ഞാൻ വന്നത്.
എന്റെ പിതാവിന്റെ ഇഷ്ടം ഞാൻ നിവർത്തിച്ചു വരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം എല്ലാം കർത്താവ് അങ്ങനെ പറയുന്നത്, പിതാവെ നീ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാന് തികച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട്, അവൻ എന്ത് ചെയ്തു? അതിനുശേഷം അവൻ ചെയ്ത് തന്നെ താൻ ഒഴിച്ചു, ഹി എംപ്റ്റിഡ് ഹിംസെൽഫ്. അതാണ് ആദ്യം ചെയ്തത്. രണ്ട്, സ്ഥിരമായൊരു മനുഷ്യത്വം യേശു സ്വീകരിച്ചു. ഈ ബേത്ലഹേമിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റി വാസ് ഫ്യൂസ്ഡ് ഇൻ ടു ഡിവിനിറ്റി. അതായത് യേശു ക്രിസ്തുവിന്റെ നിത്യ ദൈവത്വത്തിലേക്ക് ഒരു മനുഷ്യത്വം സ്വീകരിച്ചു. ഇനി ഒരിക്കലും ആ മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്യാനോ അടർത്തി മാറ്റാനോ സാധിക്കില്ല. ഇതിന്റെ പ്രോഫസിയാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്കിൽ പറയുന്നത്, ഫോർ അണ്ടു അസ് എ ചൈൽഡ് ഈസ് ബോൺ, അണ്ടു അസ് എ സൺ ഈസ് ഗിവൺ. അവിടെ പറയുന്ന തിയോളജിനെ മനസ്സിലാക്കണം, ദാറ്റ് വിച്ച് ഈസ് ഗിവൺ ഈസ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് ബോൺ. അതാണ് അർത്ഥം, ദാറ്റ് വിച്ച് ഈസ് ഗിവൺ ഈസ് നോട്ട് ദാറ്റ് വിച്ച് ഈസ് ബോൺ. ഡോക്ടർ എച്ച് എ ആൻസേഡ് അദ്ദേഹത്തിന്റെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 6 വ്യാഖ്യാനിക്കുമ്പോൾ അതേ പറയുന്നത്, അറിയോ, ദാറ്റ് വിച്ച് ഈസ് ഗിവൺ ഈസ് സംബൺ ആൻഡ് ദാറ്റ് വിച്ച് ഈസ് ബോൺ ഈസ് സംബൺ എന്ന് പറഞ്ഞാൽ രണ്ട് നേച്ചർ പറയുക. ദാറ്റ് വിച്ച് ഈസ് ഗിവൺ എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് ബീൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്രം ഓൾ ഇറ്റേണിറ്റി. അതാണ് അവിടെ ഈ നൽകപ്പെട്ടതെന്ന് പറയുന്നത്, അത് ദൈവത്വമാണ്. പിന്നെ ദാറ്റ് വിച്ച് ഈസ് ബോൺ എന്ന് പറയുന്നത് അവന്റെ മനുഷ്യത്വമാണ്. അപ്പൊ ഹ്യൂമാനിറ്റി വാസ് ഫ്യൂസ്ഡ് ഇൻ ഹിസ് ഡിവിനിറ്റി, അതായത് നിത്യ ദൈവത്വത്തിലേക്ക് മനുഷ്യത്വം സ്വാംശീകരിക്കുകയായിരുന്നു. ആ ബേദഗേമു അവൻ മനുഷ്യനായി തീർന്നു. അപ്പൊ അവൻ തന്നെ സ്ഥിര മനുഷ്യത്വം സ്വീകരിച്ചു. ഇനി മൂന്ന്, ആ ശരീരം, ഏത് മനുഷ്യനായി തീർന്ന ആ ശരീരം അവൻ എന്ത് ചെയ്തു? ദാസന്റെ പ്രവൃത്തിക്കായി ഉപയോഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തെല്ലാം അവൻ ആ ശരീരം കൊണ്ട് ദാസന്റെ ശുശ്രൂഷ ചെയ്യായിരുന്നു. അതെല്ലാം നമ്മൾ സാധാരണ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. ഒരു നല്ല വിശ്വസ്തനായ ദാസൻ എന്ന നിലയിൽ കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നതാണ് ഈ 4 സുവിശേഷങ്ങൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് നാം വായിക്കുന്നു, ദാസൻ എന്ന നിലയിൽ ആ ശരീരം ക്രൂശ് മരണത്തിനായി അവനെ ഏൽപ്പിച്ചു. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ സകലക്കും ദാസനായി തന്നെത്താൻ ഒഴിച്ചു. രണ്ട്, അവൻ സ്ഥിരമായൊരു മനുഷ്യത്വം എന്നേക്കുമായി സ്വീകരിച്ചു. മൂന്ന്, ആ ശരീരം കൊണ്ട് ദാസന്റെ ശുശ്രൂഷകൾ അവൻ ചെയ്തു. 4, ആ ശരീരം അവൻ എന്ത് ചെയ്തു? നമുക്കായി ക്രൂശിന്മേൽ യാഗമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു. ഇങ്ങനെ 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവൻ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവൻ സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് വന്നു എന്നാണ്. സ്വർഗത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് വന്നു. ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്ന വചനം, ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു. രണ്ട്, അവനെ മനുഷ്യ ശരീരം സ്വീകരിച്ചു. അതായത് മനുഷ്യ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഫ്രം ഗ്ലോറി ടു ഷെയിം, അതായത് മഹത്വത്തിൽ നിന്ന് അവൻ നിത്യലജ്ജയ്ക്കായി. അവന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അവന് അനുഭവിച്ച പ്രയാസങ്ങളെ കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി എഴുതിയിരിക്കുന്നത്. ആ ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് എഴുതുകയാണ്. എഴുതുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ എന്ത് ചെയ്തു? അവനെ കണ്ടാൽ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. 1980-കളില് ഞാൻ ബാംഗ്ലൂരിലായ സമയത്ത് അന്ന് കർത്താവദാസൻ ഡി പി ജേക്കബ് സാറ് ബാംഗ്ലൂരിലുണ്ട്. നമ്മുടെ ഇടയിലെ ഒരു നല്ല അറിവുള്ള പരിജ്ഞാന സമ്പന്നനായ ഒരു ദൈവദാസനായിരുന്നു. അപ്പം മൈസൂരിലുള്ള ഒരു കോടതിയിലെ അവിടുത്തെ സഭയുടെ പ്രോപ്പർട്ടി സംബന്ധിച്ച ഒരു കേസിന് വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ സാറ് ഒരിക്കൽ സംസാരിച്ചു പറഞ്ഞു, ടൈറ്റ്, ഞാൻ കൊച്ചുപയ്യനാ, 21 വയസ്സോ മറ്റേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ടൈറ്റ്, ഞങ്ങൾ ഒരിക്കലെ ഏതോ ഒരു വിഷയം പറഞ്ഞാൽ ഞങ്ങള് മൈസൂരിൽ കോടതി ചെന്നു. കോടതി ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ട് ഓഫീസിൽ ചെന്നു, ഞങ്ങളുടെ കേസ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അന്വേഷിച്ച് പറഞ്ഞു, നിങ്ങൾ ഇന്ന പാസയിൽ കൂടി മുമ്പോട്ട് പോകുക, ഇന്നത് ചെല്ലുമ്പോൾ ഇന്നയിടത്ത് ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ റൂമിനകത്ത് ആ ടേബിളിൽ അനന്തരാമയ്യ എന്ന് പേരിട്ടുള്ള ഒരാളുടെ നെയിം ബോർഡ് കാണും. അനന്തരാമയ്യ, അവിടെ അല്ലെ അയ്യ അണ്ണ എന്നുള്ള പേരുകളാണല്ലോ. ആ ആളുടെ കയ്യിലാണ് നിങ്ങളുടെ ഫയല് എന്ന് പറഞ്ഞു. അപ്പൊ അതേ ചെന്നു. അപ്പൊ സാറ് അല്പം തമാശ പറയുന്ന ആളായിരുന്നു. ഈ അനന്തരാമയ്യയുടെ ടേബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യർ വലിയ പൊക്കമുള്ള ഒരു സ്റ്റൂളിൽ മേച്ചപ്പെട്ട ആരെ 3 അടി തീർത്ത് പുള്ളി പൊക്കമില്ല, പക്ഷെ പേര് അനന്ത രാമയ്യ എന്നാണ്, അന്തമില്ലാത്ത രാമയ്യ. വലിയൊരു പൊക്കമുള്ള സ്റ്റൂളിൽ മേച്ചോണ്ട് ലെവലിലാണ് ഈ സ്റ്റൂളിട്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ ഫയൽ ഇരിക്കുന്നത്. അപ്പൊ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയപ്പോ ആളിന് 3 അടി പൊക്കമേ ഉള്ളൂ, പേര് അനന്ത രാമയ്യ എന്നാണ്. അതേ ആശയമായി യെശയ്യ 83 പറയുന്നത്, അവനെ കണ്ടാൽ രൂപഗുണമില്ല, കോണത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. അത് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇൻവേർഡ് ക്വാളിറ്റി ഒന്നും
ഔട്ട്വേർഡ്ലി എക്സ്പ്രസ് ചെയ്യത്തക്ക നിലയിലുള്ള ഒരു അപ്പിയറൻസ് യേശുക്രിസ്തു ഉണ്ടായിരുന്നില്ല. അതില്ലാത്തതുകൊണ്ടാണ് ഈ 12 പേരിൽ 11 പേർ ഒന്നിച്ചേക്കുമ്പോൾ ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ മിശിയ എന്ന് ഈ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കാൻ പോയി യൂദ പറഞ്ഞു കൊടുത്തു. കാരണം അറിയാവോ, പുറമേ കണ്ടാൽ ശിഷ്യന്മാരെയും കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ചില ആളുകളുടെ ഇൻവേർഡ് കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഔട്ട്വേർഡ് എക്സ്പ്രഷൻ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഔട്ട്വേർഡ് എക്സ്പ്രഷൻ കൊണ്ടാണ് പല ആളുകളെയും നമ്മൾ വാല്യൂ ചെയ്യുന്നത്. നമ്മൾ അവരെ ബഹുമാനിക്കുന്ന ഔട്ട്വേർഡ് എക്സ്പ്രഷൻ കൊണ്ടാണ്. പക്ഷേ ക്രിസ്തു അങ്ങനെയല്ലായിരുന്നു. ഹിസ് ഇൻട്രിൻസിക് ക്വാളിറ്റി ക്യാൻ നെവർ ബി മെഷേർഡ് ഔട്ട്. അവന്റെ ആന്തരികമായ കഴിവ് ഒരിക്കലും നമുക്ക് അളന്ന് കെട്ടപ്പെടുത്താൻ കഴിയില്ല. ബട്ട് എക്സ്റ്റേണലി ഹി വാസ് നെവർ മാനിഫെസ്റ്റിംഗ് ഇറ്റ്. അതായിരുന്നു ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ പ്രത്യേകത. എന്നിട്ട് പറയുകയാണ്, അവൻ നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവനായി ഇരുന്നു. സംഗീതം പറയുമ്പോൾ നിന്ന് എന്റെ ഹൃദയത്തെ തകർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിലെ 33.5 വർഷക്കാലവും അവൻ ലജ്ജിക്കപ്പെട്ടവനായിട്ടാണ് ഇരിക്കുന്നത്, അതെങ്കിൽ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെട്ടവനായിട്ടാണ് ഇരിക്കുന്നത്, അവഗണിക്കപ്പെട്ടവനായിട്ടാണ് ഇരിക്കുന്നത്. അവൻ ക്രിസ്തുവിനെ കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അവൻ ജനിച്ചു, കിടത്താൻ സ്ഥലമില്ല, പശു തൊഴുത്തി കിടത്തി. രാജാവാണ്, പക്ഷെ ജനിച്ചു, കിടത്താൻ സ്ഥലമില്ല, സഞ്ചരിക്കാൻ സ്വന്തമായൊരു വള്ളമില്ല. ശീമോനുള്ള പടയിൽ അവൻ കയറി, ആലയത്തിൽ ചെന്നു സ്വന്തമായി വായിക്കാൻ ന്യായപ്രമാണത്തെ ചുള്ളില്ല, ശുശ്രൂഷക്കാൻ ചുരുൾ വിടർത്തി അവന് വായിക്കാൻ കൊടുത്തു. പിന്നെ അങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞ് ഉറങ്ങാൻ അവന് സ്ഥലമില്ല. ബെഥാനിയയിലെ ലാസറിന്റെ വീട്ടിലും കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിലും പിന്നെ മലഞ്ചെരുവുകളിലും മരുഭൂമിയിലും ഒക്കെയാണ് അവൻ കിടന്നുറങ്ങിയത്. പിന്നെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച സ്വന്തമായി കിടക്കാൻ ഒരു കല്ലറി ഉണ്ടായിരുന്നു, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറി. അതുകൊണ്ടാണ് നിരുപമ പ്രഭ അണിഞ്ഞവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ എന്ന് ചെറിയ സാർ പാടിയപ്പോ പാടിയത്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സകലത്തിന്റെ അവകാശിയാണ്, പക്ഷെ അവൻ ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു കർത്താവായ യേശു. ലജ്ജിതനായി മനുഷ്യന്റെ മുമ്പാകെ, നിത്യ മഹത്വത്തിൽ കഴിഞ്ഞവൻ മനുഷ്യന്റെ മുമ്പാകെ ലജ്ജയ്ക്ക് കാരണമായി ബാധിച്ചു. പിന്നെ നമ്മൾ വായിക്കുന്നത് അവൻ എന്ത് ചെയ്തു? ആ ശരീരം ദാസന്റെ പ്രവൃത്തിക്കായിട്ട് ഉപയോഗിച്ചു. അതായത് മാസ്റ്റർ ബികെയിം ദ സെർവന്റ് ഓഫ് ഓൾ. അവൻ സകലത്തിനും യജമാനാണ്, അവൻ എല്ലാവർക്കും ദാസനായി. പിന്നീട് വായിക്കുന്നത് അവൻ ജീവന്റെ ദാതാവാണ്, ജീവനാണ്. ബട്ട് ഹി ഫ്രം ലൈഫ് ഹി വെന്റ് ഇൻ ടു ദ ഡെത്ത്. അതായത് അവൻ ജീവനിൽ നിന്ന് ഇങ്ങോട്ട് പോയി, മരണത്തിലേക്ക് പോയി. ഇതെല്ലാം അവന്റെ താഴ്ചയുടെ, അതായത് ദാസ്യത്വത്തിന്റെ പടികളായി അവിടെ പറയുക. സമർപ്പിതനായ ക്രിസ്തു സകലർക്കും ദാസനായി എന്ന ആ പൗലോസ് ഈ വാക്യങ്ങളിൽ നമ്മെ ഓർപ്പിക്കുന്നത്. അതായത് ഈ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അദ്ദേഹം അതാണ് പറയുന്നത്. ഇനി 3-ാമതായ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. 1, സമർപ്പിതനായ ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. 2, സമർപ്പിതനായ ക്രിസ്തു എല്ലാവർക്കും ദാസനായി മാറി. ഇനി 3-ാമത് പറയുന്നത് സമർപ്പിതനായ ക്രിസ്തു 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. 8-ാം വാക്യം പറയുന്ന എന്താണ്? അത് നോക്കി, അവിടെ അവൻ തന്നെ താൻ താഴ്ത്തി, വേഷത്തിലൊഴിച്ചു മനുഷ്യനായി വിളങ്ങി, തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. അവൻ എന്ത് ചെയ്യുന്ന അറിയാച്ചാൽ, ദാസനായ ക്രിസ്തു അവൻ തന്നെ താൻ എല്ലാവർക്കും വേണ്ടി ഒഴിഞ്ഞ് ക്രൂശിന്മേൽ കയറി അവൻ മരിച്ചു. നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ അവൻ മരിച്ചു. അപ്പൊ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഈ മറ്റുള്ളവർക്ക് വേണ്ടി ആ ചെലവില്ലാത്ത ഒരു സേവനത്തിനോട് തയ്യാറായവനല്ല ക്രിസ്തു. ചെലവില്ലാത്തൊരു സേവനം ചെയ്യാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ സന്മനസ്സുള്ള ധാരാളം ആളുകളുണ്ട്. പല ആൾക്ക് നമുക്ക് നയ പേശന ചെലവില്ല, എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ ചെയ്യാം. എന്നാൽ അതിന് എന്തെങ്കിലും ചില ചെലവുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ താല്പര്യമില്ലാത്ത ആളുകൾ ധാരാളമുണ്ട്, അവരെ ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പൊ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഹി വാസ് നോട്ട് ആൻ ആക്ടർ പ്ലേയിങ് എ റോൾ, ബട്ട് വാസ് എ റിയൽ സെർവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാസന്റെ റോൾ അഭിനയിക്കുന്നവനായിരുന്നല്ല, മറിച്ച് സാക്ഷാൽ ദാസനായി തീർന്നവനായിരുന്നു കർത്താവായ യേശു. അപ്പൊ എന്തറിയോ, ഹി എക്സ്പെൻസ്ഡ് ഹിംസെൽഫ്. അതായത് മറ്റുള്ളവർക്ക് ദാസനായി കഴിഞ്ഞപ്പോൾ തന്നെ താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു എന്ന് നാം വായിക്കുന്നത്. എഫേസ്യർ വായിക്കുമ്പോൾ ക്രിസ്തുവും തന്നെ നമ്മെ സ്നേഹിച്ചെന്ത് ചെയ്തു? തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതായത് കർത്താവായ യേശു നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. മഹാനായ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ഉദ്ധരണി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതായത് ദ മിനിസ്ട്രി ദാറ്റ് കോസ്റ്റ് നതിങ് അക്കംപ്ലിഷ് നതിങ്. അതായത് യാതൊരു ചെലവുമില്ലാത്തൊരു ശുശ്രൂഷ യാതൊരു പ്രയോജനമില്ലാത്ത ശുശ്രൂഷയാണ്. അപ്പൊ ചെലവിട്ടാണ് ശുശ്രൂഷയുണ്ട്. റിയൽ ലവ് ഗിവ് സംതിങ് എന്നാണ്. അപ്പൊ ക്രൈസ്റ്റ് ഗേവ് ഹിംസെൽഫ് ഓൺ ദ ക്രോസ്. കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ തന്നെ താൻ നമുക്ക് വേണ്ടി പുരുഷന്മേൽ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതായത്
A person with a submissive mind does not avoid sacrificing himself. അതായത് ഈ സമർപ്പണ മനസ്സുള്ള ഒരാൾ എന്തെയും തന്നെ താൻ യാഗമാക്കുന്നതിൽ അവൻ എപ്പോഴും സമർപ്പിതനായിരിക്കും. കർത്താവ് പറഞ്ഞു സ്നേഹിതന് വേണ്ടി ജീവനെ അർപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. അതാ റോമാലയം അപ്പോസ്തലൻ പറഞ്ഞ ക്രിസ്തു നാം ഭാവിയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. ഒരു ദാസന്റെ ദാസന്റെ സമർപ്പണ മനസ്സുകൊണ്ട് ക്രിസ്തു തന്നെ താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതുകൊണ്ട് ലോകപ്രശസ്തനായ വാൻ ഹാവനർ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റപ്പിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ക്രോസ് ഈസ് നോട്ട് ദി കോസ് ഓഫ് ഗോഡ്സ് ലവ് ബട്ട് ഇറ്റ്സ് ക്ലൈമാക്സ്. എന്ന് പറഞ്ഞാൽ ക്രൂശ് ദൈവസ്നേഹത്തിന്റെ കാരണമല്ല, പിന്നെന്താണ്, അതിന്റെ അത്യുച്ചകോടിയാണ്. ഗോഡ് കനോട്ട് ഡെമോൺസ്ട്രേറ്റ് ദ ലവ് ഓഫ് ഗാഡ് ബിയോണ്ട് ദ ക്രോസ്. അതായത് ക്രൂശിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ ദൈവത്തിന് കഴിയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് ചെയ്യുന്നു ഇവിടെ പറയാണ്, ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, ക്രൂശിന്മേൽ യാഗമായി, സ്വയം യാഗമാക്കി. എന്ന് പറഞ്ഞാൽ ചെലവുള്ള യാഗമാണ് ക്രിസ്തുവിന്റെ, തന്റെ ശരീരം നമുക്കായി തന്നെത്താൻ യാഗമാക്കി. അതിനാരും തയ്യാറാകുകയില്ല, ലോകത്തിൽ ഒരു മനുഷ്യൻ തയ്യാറാകുകയില്ല. നമ്മുടെ മുമ്പേ ഞാൻ പറഞ്ഞ BP Jacobs സാറിന്റെ ഒരു പുസ്തകമുണ്ട്, വഴി ഇതാകുന്നു ആ പുസ്തകത്തിന്റെ പേര്. വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷം മുമ്പ് ഞാൻ വായിച്ചു, 35 വർഷം മുമ്പ് വായിച്ച പുസ്തകം. പക്ഷെ വായിച്ചു വെക്കാൻ എന്റെ ഓർമ്മയിലുള്ളതുകൊണ്ട് അത് ഞാനത് പറയാം. അപ്പൊ അതിനകത്ത് അത് എഴുതി, രണ്ടാം ലോകമഹായുദ്ധം, ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട കാലഘട്ടത്തിൽ വലിയ ദാരിദ്ര്യമുണ്ടായി. ജർമ്മനിയിൽ ഒരു വീട്ടിലെ ഒരു അപ്പനും അമ്മയ്ക്കും 8 മക്കളുണ്ടായിരുന്നു, 8 ആൺമക്കളാണ്. കുറേ ദിവസങ്ങൾ പഠിച്ചു കിടന്നു, ഒരു കഷ്ണം ബ്രെഡ് പോലും കിട്ടാനില്ല, വളരെ ഭയാനകമായ ദാരിദ്ര്യം. അവസാനം ഈ അപ്പനും അമ്മയും കൂടെ തീരുമാനിച്ചു, നമ്മുടെ മക്കളിൽ ഒരാളെ നമുക്ക് വിൽക്കാം, വിറ്റ ശേഷം ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് പോറ്റിപ്പുലർത്താൻ ഈ വൈദ്യർന് കഴിയുവോളം എന്ന് ചിന്തിച്ചു. രാത്രിയിൽ ഈ സായിപ്പും മതാപും കൂടെ ഉറങ്ങാതെ രാത്രി കിടന്ന് ഇങ്ങനെ ചിന്തിച്ചു, അവർ ആരെയാണ് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇവരുടെ ആലോചന. അപ്പം പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം, മൂത്ത മോനെ അങ്ങ് കൊടുക്കാം, അവന് അത്രയും വലിയ സൗന്ദര്യം ഒന്നുമില്ലല്ലോ. അപ്പൊ തള്ള പറഞ്ഞു, എന്റെ ഗ്രാൻഡ് ഫാദർ എങ്ങോട്ട് പോയി നോക്കണ്ട, മൂത്ത മോൻ, ഞാന് അവനെ കൊടുക്കാൻ സമ്മതിക്കുന്നു. അപ്പൊ എന്നാ രണ്ടാമത്തെ മകനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ പറഞ്ഞു, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഉടമ്പറവിയാണ് അവൻ, ഞാൻ അവന്റെ മുഖം കാണുമ്പോൾ എന്റെ വല്യപ്പച്ചനെയാണ് ഓർമ്മ വരുന്നത്, ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ രാത്രി മുഴുവൻ ഈ അപ്പനും അമ്മയും കൂടെ ഇവൻ ആരെ വിൽക്കും ചോദിച്ചപ്പോൾ, ഈ ഓരോ മക്കളും ഒന്ന് ഈ വല്യപ്പച്ചന്റെ അല്ലെങ്കിൽ വല്യമ്മച്ചയുടെ, രണ്ട് സൈഡിൽ നിന്നുള്ള വല്യമ്മച്ചന്റെ അല്ലെങ്കിൽ അപ്പന്റെ അല്ലെ അമ്മയുടെ അല്ലെ അമ്മാച്ചന്റെ അല്ലെ അമ്മാവന്റെ ചായയുള്ള ഒരു അവസാനം അവർ തീരുമാനിച്ചു, നമ്മൾ 8 മക്കളും നമ്മള് രണ്ടുപേരും പട്ടിണി കൊണ്ട് നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ മക്കളെ നമ്മൾ ആർക്കും വിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതാണ് 8 മക്കളുള്ള മാതാപിതാക്കൾ ഒരുത്തനെ വിൽക്കാൻ തയ്യാറാകുന്നത്. ദൈവം സ്വർഗത്തിലെ ദൈവത്തിന്റെ അതേ എഴുതിയാണ്, ദ ഗോഡ് ഇൻ ഹെവൻ ഹാഡ് ഓൺലി വൺ സൺ. സ്വർഗത്തിലെ ദൈവത്തിന് ഏക മകനെ ഉണ്ടായിരുന്നുള്ളൂ, ഏകജാതനായ പുത്രൻ. ഗോഡ് ഗേവ് ഹിം അപ് ടു ദ ക്രോസ്. ദൈവം അവനെ എന്ത് ചെയ്തു, ക്രൂശീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. അത് നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. അതാണ് സാക്രിഫിഷ്യൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ, സാക്രിഫിഷ്യൽ ലവ്, സ്വയം യാഗമായി തരുന്ന സ്നേഹം. അവിടെ കോസ്റ്റിന്റെ എത്രമാത്രം വലുതാണെങ്കിലും ഒന്നും ചിന്തിക്കുന്നില്ല, സ്വയം യാഗമാകുകയാണ്. അവിടെ 3 പ്രത്യേക കാര്യങ്ങളാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ സാക്രിഫിഷ്യൽ ലവിൽ, അതായത് ഈ ഈ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന തന്റെ ക്രൂശിലെ മരണത്തിന് കർത്താവായ യേശു ക്രിസ്തു കണ്ട്. 1, ദൈവത്തിന്റെ മഹത്വം, അതായത് കർത്താവിന്റെ മഹത്വം. 2, മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ നന്മ. 3, പിന്നെ ഈ കർത്താവിന് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി തന്റെ രക്തം മറവിലയായി അർപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അത് വായിച്ചപ്പോൾ എന്താണ് വായിക്കുന്നത്, അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ താൻ തന്നെ താൻ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ഈ സമർപ്പണ മനസ്സിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒരു സമർപ്പണ മനസ്സെന്ന് പറഞ്ഞുകൊണ്ടുള്ളതിന്റെ അതിന്റെ ടെസ്റ്റ്, അതായത് അതിന്റെ പരിശോധന എന്ന് പറയുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അതെന്താണെന്ന് അറിയാമോ, എത്രത്തോളം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതല്ല, എത്രത്തോളം നാം കൊടുക്കുന്നു എന്നുള്ളതാണ്. സമർപ്പണമുള്ള മനസ്സാണെങ്കിൽ
നമ്മളെ എത്രത്തോളം നമുക്ക് കിട്ടുന്നു എന്നല്ല, എത്രത്തോളം നമ്മളെ കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദ മോർ വി ഗീവ് ദ മോർ വി റിസീവ്. കർത്താവ് എന്താ പറഞ്ഞേ, കൊടുപ്പീൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സമയം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ സമയത്തിനുള്ള പ്രതിഫലം കിട്ടും. നിങ്ങളുടെ ധനം കർത്താവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ധനത്തിനുള്ള പ്രതിഫലം കിട്ടും. നിങ്ങളുടെ ഇന്റലിജൻസ് കർത്താവിന് വേണ്ടി കൊടുത്താൽ ഇന്റലിജൻസിന്റെയും അതിനെ നിങ്ങൾ അത് ദൈവം അതിനുള്ള പ്രതിഫലം തരും. ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, I have offered my life for Christian conviction at the age of 70. 17-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി മാർത്തോമാ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ ജീവിതം കർത്താവിനെ കൊടുത്തു, വേലയ്ക്കായി കൊടുത്തു. അപ്പൊ നെവർ ടു തിങ്ക് ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ ആൻ ഇന്റലക്ച്വൽ സൂയിസൈഡ് ഐ കമ്മിറ്റഡ്. ഞാൻ ചെയ്തത് ഒരു ബൗദ്ധികമാകുന്ന ജീവഹത്യയാണെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത് എന്ന് ഒരാളോട് പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ടായി വന്നു. ഈ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റലക്ച്വൽ സൂയിസൈഡ് അല്ല, അത് മനസ്സിലാക്കണം. ഇവിടെ ഈ ഡോക്ടർ ജോൺസനെ എനിക്കുള്ള ഞങ്ങൾ തമ്മിലുള്ള ആകെപ്പാട് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്നാൽ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും മതിപ്പും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് പറയാം, ആർക്കും കുശുമ്പും അസൂയൊന്നും തോന്നി എന്നെ വന്ന് ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. കരുതിയാവോ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതിന് ഒരു കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഞാനുമായിട്ട് എഡ്യൂക്കേഷനിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു ബേസ് ബി എ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റിക്കാരനാണ്. അപ്പൊ അദ്ദേഹം ഒരു പി എച്ച് ഡിക്കാരൻ, അതും ഫിസിക്സിലാണ്. അപ്പം ഈ ടാക്കോൺ കണികളെ കുറിച്ച് അന്ന് തോന്നുന്നു അദ്ദേഹം റിസർച്ച് ചെയ്തു എനിക്ക് തോന്നുന്നു. അപ്പം അദ്ദേഹം റിസർച്ച് ചെയ്തു, അദ്ദേഹം ഒരു പി എച്ച് ഡി ഹോളർ. എനിക്ക് പി എച്ച് ഡിക്ക് വേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്താ, പക്ഷേ എന്റെ ഹെൽത്ത് കൺസേൺ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയത്. അപ്പൊ ഞാൻ രജിസ്റ്റർ ചെയ്താണ് എന്റെ രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്തു തിയോളജിയില്, ബോബ് ജോൺസ് യൂണിവേഴ്സിറ്റിയില്, അമേരിക്കയിൽ, വേറെ എങ്ങും അല്ല. 1985 സംശയം ഉണ്ടെങ്കിൽ ഞാൻ രജിസ്ട്രേഷന്റെ പേപ്പർ ഒപ്പിടങ്ങളെ കാണിക്കാം, എന്റെ അപ്രൂവലും കാണിക്കാം. അപ്പൊ ചില ആൾക്കാർ ചിന്തിക്കുന്നത് ഞാൻ മണ്ടരായതുകൊണ്ട് പോയത്, എന്റെ കൂടെ 6 പേര് ഒന്നിച്ച് രജിസ്റ്റർ ചെയ്ത് 5 പേര് പോയോ, 5 പേര് ഇപ്പോഴും ഉണ്ട്, ഞാൻ പോകാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് വിട്ടുമാറാത്ത ഒരു ഉദര സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ അത് സംബന്ധിച്ച് എനിക്ക് പോകാൻ കഴിയാതെ വന്നു, ഞാൻ പുറകോട്ട് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിയാവോ, അത് എനിക്കുള്ള അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്ന ഒരാൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച സമയം വിനിയോഗിച്ചു പറയുമ്പോൾ, ഐ ക്യാൻ നെവർ കൺസിഡർ ഇന്റലക്ച്വൽ സ്യൂസൈഡ്. അതൊരിക്കലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു സമർപ്പണം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ലൗകികമായ മേഖലയിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏതെങ്കിലും ഒക്കെ ഒരു ജോലി ചെയ്ത് നമുക്ക് ഭംഗിയായി ജീവിക്കാം. അത് വേണ്ടാഞ്ഞിട്ടല്ല, കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ്. ക്രിസ്തു തന്റെ ശരീരം യാഗമായി ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ഫോർ ദി സാൽവേഷൻ ഓഫ് അവർ സോൾ. നമ്മുടെ രക്ഷയ്ക്കും ദൈവത്തിന്റെ മഹത്വത്തിനും വേണ്ടി തന്നെ താൻ അവൻ ബലിയായി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് വായിക്കുന്നത്. അപ്പൊ അതിന്റെ കോസ്റ്റ് ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് വളരെ വലുതാണ്. അപ്പൊ വളരെ വലുതെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഞാന് 1985 എന്റെ ഈ ഉദര സംബന്ധമായ ഒരു അസുഖത്തിന് എനിക്ക് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് എൻ്റെ ഒരു ആംഗ്ലോ ഇന്ത്യനാണ്, ഹ്യൂ ഹിബിറ്റ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിലെ ഏറ്റവും മെച്ചമാകുന്ന ഒരു ട്രീറ്റ്മെന്റ് ഞാൻ ടൈറ്റസിന് ഒരു ഡയഗ്നോസിസിന് വേണ്ടി ഞാൻ വിടാം. ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് എത്തി നോക്കാൻ പറ്റുകയുള്ളു. നോ യു ഡോണ്ട് വറി അബൌട്ട്. കർണാടക സ്റ്റേറ്റിന്റെ ബാംഗ്ലൂർ യൂട്ടിലിറ്റി ബില്ലിങ്ങിന്റെ 24-ാമത്തെ നിലയിൽ അവിടെ ഈ ഇതുണ്ടല്ലോ, അവിടുത്തെ യോ ഗവൺമെന്റിന്റെ ഒരു ഇത് പ്രശസ്തനായ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ചാർലി എന്നാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ചാർലി എടുത്ത് കൊണ്ടുപോകാം. അപ്പൊ ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ലിഫ്റ്റ് കയറ്റി എടുത്ത് കൊണ്ടുപോയി. ഞാൻ കൊച്ചു പയ്യനല്ലേ, ഞാൻ ചെന്ന ഉടൻ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് എനിക്ക് കൈ തന്നു. സെമിനാരി വിദ്യാർത്ഥി എന്ന് പറഞ്ഞിരുന്നു, വേണ്ട പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നം എഴുതി, അതേ എനിക്ക് ഒരു ലെറ്റർ എഴുതി തന്നു. ഞാൻ ഒരിക്കലും കണ്ടില്ലാത്തൊരു മനുഷ്യൻ. അതായത് ദി ബെയർ ഓഫ് ദിസ് ലെറ്റർ മിസ്റ്റർ ഇ എസ് തോമസ് ഈസ് എ ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻഡ് ആൻഡ് ഹി ഈസ് സഫറിംഗ് ഫ്രം സം സ്റ്റമക് ഐൽമെന്റ്. കൈൻഡ്ലി എക്സാമിൻ ഹിം തറലി ആൻഡ് ഡു ദ നീഡ്ഫുൾ. ഞാൻ ഇതുകൊണ്ട് ഇതുമ്പോൾ മാരാണ് കൺവെൻഷന്റെ ആളുണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ വാതുക്കൾ. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ഈ ലെറ്ററിന്റെ സീൽ കണ്ടപ്പോൾ ഉടൻ തന്നെ എനിക്ക് വീൽ ചെയർ വിടുന്നു, കാര്യങ്ങൾ വിടുന്നു, ആൾക്കാർ എന്നെയും കൊണ്ട് നേരെ അകത്തോട്ട് പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ അടുത്ത 5 മണിക്കൂർ കംപ്ലീറ്റ് എക്സാമിനേഷൻ മറുപടി എന്നെ തന്നയച്ചു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുകൊടുന്ന് പറഞ്ഞു,
പിന്നെ എന്നോട് അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് വാസ്തവത്തില് ഈ എന്നെ ചിന്തിപ്പിച്ച വാക്ക് എന്ന് പറഞ്ഞു, ഞാൻ ഗവൺമെന്റ് ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്, ബട്ട് യു ആർ മോർ ദാൻ മീ. ഞാൻ ചോദിച്ചു സാറേ എങ്ങനെ, യു ആർ എ സെർവന്റ് ഓഫ് ദി ലോർഡ്. ഒരു ഉന്നതനായ മനുഷ്യൻ, അതേ ഒരു ആംഗ്ലണ്ടനാണ്, അപ്പൊ നിങ്ങളൊരു ദൈവദാസനാണ്, ഞാൻ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ആ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശന്മേൽ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദ മോർ വി ഗീവ് ദ മോർ വി റിസീവ്, ദ മോർ വി റിസീവ് ദ മോർ വി സാക്രിഫൈസ്. മനസ്സിലായോ? അപ്പം ദ മോർ വി സാക്രിഫൈസ് ദ മോർ വി ആർ ബ്ലെസ്ഡ്. കർത്താവിന് വേണ്ടി അധികമായി നാം ചെലവിടുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അധികമായി മടക്കി തരുന്നു. അധികമായി നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു, കർത്താവിൽ നിന്ന് പ്രാപിക്കുമ്പോൾ അധികമായി നാം നമ്മെ തന്നെ കർത്താവിനായി ചെലവിടുന്നു. അധികമായി നമ്മൾ തന്നെ കർത്താവിനെ ചുടുമ്പോൾ അധികമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. ഇതാണ് ഇതിന്റെ സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ആ പ്രോസസ് ആ പൗലോസോട് പറയുന്നത്. ഞാൻ വേഗത്തിൽ അതിന്റെ നാലാമത്തെ ഭാഗത്തേക്ക് പോട്ടെ. ഒന്ന്, ക്രൈസ്റ്റ് വാസ് കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. സബ്മിസീവ്, സമർപ്പിത മനസ്സുള്ള കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു. രണ്ട്, ഹീ ബിഗെയിൻ ദ സെർവന്റ് ഓഫ് ഓൾ, അവൻ എല്ലാവർക്കും ദാസനായി. മൂന്ന്, ഹീ സാക്രിഫൈസ്ഡ് ഹിംസെൽഫ് ഫോർ അതേഴ്സ്, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ താൻ യാഗമാക്കി തീർത്തു. നാലാമതായി അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്ന് അറിയോ, സമർപ്പിത മനസ്സിന്റെ നാലാമത്തെ സ്വഭാവം ക്രിസ്തുവിന്റെ പറയാണ്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. രണ്ടാമത്തെ 9-11 വാക്യങ്ങൾ അവിടെ പറയുമ്പോൾ തന്റെ താഴ്ചയുടെ 7 പടി പറഞ്ഞിട്ടുള്ളത്, എന്നിട്ട് ഉയർച്ചയുടെ 7 പടി അടുത്ത വാക്യം പറയുന്നു. 9-11 പറയുന്നത്, 7 പടി അവൻ താണു, 7 പടി കർത്താവ് അവനെ ഉയർത്തി. നോക്കിയേ, ഇവിടെ വായിക്കുമ്പോൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അങ്ങനെ യേശുവിൻ്റെ അത് അല്ല 9 വാക്യം, അതുകൊണ്ട് ഏതുകൊണ്ട് ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം രൂപപ്പെടുത്തിക്കൊള്ളണം വിചാരിക്കാതെ ദാസരൂപപ്പെടുത്ത് തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി അവൻ തീരുകയാൽ. നമ്മൾ വായിക്കുന്നത് ഈ അവൻ ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ഇനിയും താഴാൻ ഒട്ടും സാധിക്കില്ല. അതിന്റെ ഏറ്റവും താഴേക്കാണ് ക്രിസ്തു വന്നത്, മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ. അതിൽ ഏറ്റവും നീചമായ മരണം, അതിനേക്കാൾ ഹീനമായ നിലയിൽ ഒന്ന് ഒരു മരണം ഭൂമിയിൽ ഉണ്ടാകാനില്ല ആ കാലഘട്ടത്തിൽ, ക്രൂശ് മരണം. അത് അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഉയർത്തത് പറയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തെങ്കിൽ സ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റ് പറയുകയും ചെയ്യേണ്ടി വരും. അവിടെ പറയുന്നതെന്ന് അറിയാവോ, എല്ലാം ക്രിസ്തു ചെയ്തത് ദൈവത്തിന്റെ മഹത്വനായിട്ടാണ്. തൻ്റെ ജീവിതം മുഴുവൻ ദൈവമഹത്വനായി, താൻ ചെയ്ത പ്രവൃത്തി മുഴുവൻ ദൈവത്തിന്റെ മഹത്വനായി, തന്റെ തന്നെ തന്നെ സമർപ്പിച്ച ദൈവത്തിന്റെ മഹത്വനായി, ക്രൂശമരണം ദൈവത്തിന്റെ മഹത്വനായി. ഇവിടെയും 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ക്രിസ്തുവിന്റെ മഹത്വീകരണത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനമാണ്. മരണത്തിന് തന്നോട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. എന്നാൽ അവിടെ വായിക്കുന്നു, മനുഷ്യർ യേശുവിനോട് ചെയ്യാവുന്ന കാര്യങ്ങൾ, അവിടെ 5 ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ പറയുന്നു, ഒന്ന്, മനുഷ്യൻ അവനെ, നാം വായിക്കുന്നത് മനുഷ്യനെ അവനെ എന്ത് ചെയ്തു, മരിച്ച കർത്താവിനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത ശേഷം അവനെ ക്രിസ്തുവിനെ ഈ അടക്കി കല്ലറയിൽ അടക്കി, അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അപ്പൊ അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കർത്താവിന്റെ കഥ കഴിഞ്ഞു എന്നാണ് മനുഷ്യൻ ചിന്തിച്ചത്. യേശുവിൻ അതുകൂടി തന്റെ ഹിസ്റ്ററി അതുകൂടി വാഷൌട്ടായി, ഇനി യേശു ക്രിസ്തുവിന്റെ ഹിസ്റ്ററി ഇല്ലെന്നാണ് ഈ മനുഷ്യൻ ചിന്തിച്ചത്. എന്നാൽ നമ്മൾ വായിക്കുന്നത് ദൈവം മനുഷ്യനെ, ക്രിസ്തുവിനെ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഉയർത്തുന്നു. അതാണ് നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, ഞങ്ങൾ അതിനെ സാക്ഷികളാകുന്നു എന്ന് പറഞ്ഞു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ശ്രീബുദ്ധൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്ത്, യു സീക്ക് ദ ട്രൂത്ത്, നിങ്ങൾ സത്യം എന്താണെന്ന് ചെയ്യണം, നിങ്ങൾ അന്വേഷിക്കണം. കൺഫ്യൂഷ്യസ് പറഞ്ഞു, ഹവവർ ഐ ആം നോട്ട് ദ വേ, ഞാൻ ആരല്ല, ഞാൻ വഴി അല്ല. മനസ്സിലാക്കണം. വേറൊരുത്തൻ പറഞ്ഞു, ഐ ആം നോട്ട് ലൈഫ്, ഞാൻ ജീവനുമല്ല. യോഹന്നാൻ 14:10 യേശു പറഞ്ഞു, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്, അല്ലെ, ഞാൻ ഐ ആം ദ വേ,
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മറ്റേ പറഞ്ഞ മൂന്നാളുകളും അവർ മരിച്ചവരെ കളറിയിൽ ഇന്നും സംസ്കരിക്കപ്പെട്ട് നിദ്രകൊള്ളുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞവൻ മരിച്ച യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ചു, ഉയർക്കാതിരിക്കാൻ ആ മനുഷ്യൻ ചെയ്തു. യേശു മൂന്നാം ദിവസം ഉയർത്തിട്ടുണ്ട്. പുനരുത്ഥാനമാണ് അവന്റെ മഹത്വത്തിന്റെ ആദ്യത്തെ പടി. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി എന്നാ വായിക്കുന്നു. ഇനി റോമർ 1:4 വായിക്കുമ്പോൾ, ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു. അവൾ അവന്റെ പുനരുത്ഥാനമാണ് അവന്റെ മഹത്വീകരണത്തിന് അടിസ്ഥാനയിട്ട സംഭവം എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ ചെയ്യാവുന്ന ദോഷമെല്ലാം എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനോട് ചെയ്തു. അവനെ ഏറ്റവും താഴ്ത്തി. നമ്മൾ വായിക്കുന്നു, ദൈവം അവനെ സകലനാമത്തിനും മേലായ നാമം നൽകി ഉയർത്തി. മനുഷ്യൻ അവനെ ക്രൂശിച്ചു കൊന്നു, അവനെ സംസ്കരിച്ചു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നൽകി. മനുഷ്യൻ അവനെ താഴ്ത്തി, ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകലനാമത്തിനും മേലായ നാമം നൽകി. പിന്നെ വായിക്കുന്നു, മനുഷ്യൻ അവനെ പരിഹാസ നാമം നൽകി. അതാണ് നസറായൻ. നഥനായലിനോട് എന്ന് അന്തരിയോസ് പറഞ്ഞു, ഇതാ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തി. അവൻ നസറയത്തിൽ നിന്നുള്ളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ നഥനായൽ ചോദിക്കുന്ന ചോദ്യം, മുമ്പേ ഞാൻ പറഞ്ഞ നസറയത്തിന്റെ ചരിത്രം മനസ്സിൽ ഉൾക്കൊണ്ടോണ്ടാ? അദ്ദേഹത്തിന് അറിയാം നസറയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ. അവൻ പറഞ്ഞു, വന്ന് കാണുക എന്ന്. അവിടെ യേശു ചെല്ലുമ്പോൾ ഈ നമ്മൾ വായിക്കുന്ന ഈ കർത്താവ് ഇവനെ കണ്ടു. അവനെ കണ്ട് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ. ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ. ഇവനെ ഒരു കപടവുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഈ നഥനയിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല യേശുവിനെ. അപ്പൊ നഥനയിൽ ചോദിച്ചു, നീ എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ന്യായമായി ഒരു ചോദ്യം ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. എനിക്ക് ആ വേദഭാഗത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള എക്സ്പോസിഷൻ AW Pink എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹത്തിന്റെ ഹോളിയസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിശദീകരണമാണ്. ഞാൻ നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുന്ന ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ രണ്ട് വ്യാഖ്യാനം പറഞ്ഞു. ഒന്ന്, യേശു നഥനയേലിന്റെ അടുക്കൽ വരുമ്പോൾ അവന്റെ അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ന്യായപ്രമാണ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. രണ്ടാമത് പറഞ്ഞറിയാവോ, അല്ല, പാപം ചെയ്ത് തോട്ടത്തിൽ ദൈവത്തിന്റെ കാലൊച്ച കേട്ട് ദൈവത്തെ ഭയപ്പെട്ട് അത്തിയുടെ ചുവട്ടിൽ ഒളിച്ച് ആദാമിൽ ഞാൻ നിന്നെ കണ്ടു. നിന്റെ പൂർവ്വപിതാവായ ആദാം പാപം ചെയ്ത് എന്റെ കാലൊച്ച കേട്ട് ഭയപ്പെട്ട് അത്തിയുടെ കീഴെ അഭയം പ്രാപിച്ചപ്പോൾ ആദാമിൽ ഞാൻ നിന്നെ കണ്ടു. ആദാമിൽ നമ്മെ കണ്ടവനാ കർത്താവ് എന്ന് മനസ്സിലാക്കണം. തന്റെ വിശദീകരണം ഒന്നും പറയാൻ നിർവാഹമില്ലല്ലോ. 3, ദൈവം മനുഷ്യനവനെ പരിഹസിച്ച് താഴ്ത്തി, ദൈവം അവനെ ഏറ്റവും ഉയർത്തി. 4, താഴ്ചയിൽ അവർ യേശു പിന്നെ മനുഷ്യൻ അവനെ താഴ്ത്തിയിട്ട് അവനെ നസറായനായ യേശു എന്ന നിലയിലാണ് സംസ്കരിച്ചത്. യേശു അവനെ ഉയർത്തിയിട്ട് എന്തെന്നറിയാവും, അവനെ ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചു. ഇവിടെ വായിക്കുന്നത്, അവനെ എന്ത് ചെയ്തു? സകല നാമത്തിനും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം അവന്റെ മുമ്പാകെ മടങ്ങത്തക്കോണ്. പിന്നെ അടുത്ത് വായിക്കുന്നത്, മരണത്തിൽ അവൻ പാതാളത്തോളം താണു. അങ്ങനെ എഴുതിയിട്ടുണ്ട്, അവനെ പാതാളത്തിൽ താണു എഴുതിയിട്ടുണ്ട്. അവൻ താഴേക്ക് ഇറങ്ങിയവൻ മീതെ കയറിയവനും ആകുന്നു എന്ന FS ലേഖനം 4 എഴുതിയിരിക്കുന്നത്. അവൻ താഴേക്ക് ഇറങ്ങി. പാതാളം ഇന്ന് നീ എന്നോട് പറദീസിലേക്ക് എന്ന് പറഞ്ഞ പാതാളം അതാണ്. അപ്പൊ പിന്നീടാണ് അവിടുന്ന് ഈ മേഡ് ദ ക്യാപ്റ്റിവിറ്റി ക്യാപ്റ്റീവ് എന്നൊക്കെ പറയുന്നത്. അത് വേറൊരു വിഷയമാണല്ലോ. അപ്പോൾ അവൻ പാതാളത്തോളം അവനെ മനുഷ്യൻ താഴ്ത്തി. എന്നാൽ ഉയർ പുനരുദ്ധാനത്തിൽ പിതാവ് അവനെ എന്ത് ചെയ്തു? ഉയർത്തി തന്റെ സിംഹാസനത്തിൽ തന്റെ വലതുഭാഗത്തെത്തി. ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്ന് യേശുവിന്റെ നാമത്തെങ്കിൽ അറയ്ക്കുന്ന, അവനെ കണ്ടാൽ പരിഹസിക്കുന്ന, അവനെ കണ്ടാൽ ലജ്ജിക്കുന്ന, അവനെ വേണ്ടാത്ത ആളുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, 3 കൂട്ടരാ: സ്വർലോകരും ഭൂലോകരും അധോലോകരും എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പാകെ മടങ്ങുകയും യേശു കർത്താവെന്ന് പിതാവിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ശ്രീ സമർപ്പിതനായ ക്രിസ്തു സ്വയം യാഗമായി, സമർപ്പിതനായ ക്രിസ്തു ദാസനായി ശുശ്രൂഷ ചെയ്തു, സമർപ്പിതനായ ക്രിസ്തു ഒടുവിൽ എന്ത് ചെയ്തു? മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പ്രതീകങ്ങൾ എന്ന് പറയപ്പെടുന്ന രണ്ടാളുകളെ കുറിച്ച് ബൈബിൾ വായിക്കുന്നു.
ഞാൻ ഈ നെല്ലും പൊരുളും ആദ്യം വിശ്വസിക്കുകയും ആദ്യം പഠിപ്പിക്കുകയും ചെയ്യാത്ത ആളാണ്. കാരണം ഈ തോട്ടത്തിലെല്ലാം നെല്ലും പൊരുളും പറയുന്ന രീതി നമ്മുടെ ഉണ്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. എന്നാൽ ദൈവത്തിന്റെ ദാസനായ യോസേഫ് 13 വർഷങ്ങൾ നാം വായിക്കുന്നു ഹി സഫേർഡ് ആൻഡ് സെർവ്. 13 വർഷങ്ങൾ യോസേഫ് കാരാഗ്രഹത്തിൽ വാസം അനുഭവിച്ചു. വളരെ കഷ്ടപ്പെടുകയും അവൻ മറ്റുള്ളവർക്ക് ശുശ്രൂഷകനായി ദാസനായി ശുശ്രൂഷയും ചെയ്തു. 13 വർഷം കഴിഞ്ഞപ്പോൾ മിസ്രായേവിൽ ഫറവോൻ കഴിഞ്ഞാൽ ഫറവോന്റെ സെക്കൻഡായി അവൻ ഉയർത്തപ്പെട്ടു. ഈ യോസേഫ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർച്ച താഴ്ചകൾക്കൊരു നിഴലാണ്. അതുപോലെ ദൈവത്തിന്റെ ദാസനായ ദാവീദ് നിന്റെ സിംഹാസനത്തിൽ നിന്ന് ഇസ്രായേലിന്റെ സിംഹാസനം ഇരിപ്പാൻ ഒരുത്തനെ ഇല്ലാതെ പോകുകയിലായിരുന്നു. ദൈവം ആരെ കുറിച്ച് പറഞ്ഞു? അവന്റെ കടിപ്രദേശത്താണ് പിന്നെ ഈ യേശു ക്രിസ്തുവിനെ ലോകത്തിൽ ഉൽപാദമാക്കി ഭൂമിയിലേക്ക് വിടുന്നത്. ആ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ അവൻ യഹോവയുടെ അഭിഷിക്തനായി ഇസ്രായേലിന്റെ സിംഹാസനമേൽ അവനെ ദൈവം അഭിഷേകം ചെയ്തെങ്കിലും അവൻ കാട്ടിലും മരുഭൂമിയിലും ഗുഹകളിലും മലകളിലും പർവ്വതങ്ങളിലുമായി അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെട്ടു. പക്ഷെ നാം വായിക്കുന്നു 40 വർഷക്കാലത്തെ വാഴ്ചയ്ക്കായി ദൈവം അവനെ ഇസ്രായേലിന്റെ സിംഹാസനമേൽ ഉയർത്തിയ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വായിക്കുന്ന ഈ 4 ഭാഗങ്ങളിലും നമ്മളെ 4 കാര്യങ്ങളാ പൗലൂസ് പറഞ്ഞത്. സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായ 4 ദൃഷ്ടാന്തങ്ങൾ കർത്താവ് പൗലൂസ് തിമോത്തിയോസ് എഫെബ്രൂതോസ് അതിൽ ക്രിസ്തുവിനെ കുറിച്ചാണ് പഠിച്ചത്. 1, ഹി വാസ് വെരി മച്ച് കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. 2, ഹി ബികെയിം എ സെർവന്റ് ടു ഓൾ. 3, ഹി സാക്രിഫൈസ് ഹിംസെൽഫ് ഫോർ ഓൺ അവർ ബിഹാഫ്. 4, ഹി വാസ് ഹൈലി എക്സോൾട്ടഡ്. ഈ 4 ചിന്തകളാണ് ആദ്യത്തെ 11 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഈ ചിന്തകൾ വാസ്തവത്തിൽ നമ്മുടെ പഠനത്തിന് തുടർ പഠനത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ സമർപ്പണ മനസ്സിന്റെ 2-ാമത്തെ ദൃഷ്ടാന്തം ആയി പൗലോസ് ഈ 2-ാമത്തേതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ കുറിച്ച് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചാണ്. പൗലോസ് എങ്ങനെയാണ് സമർപ്പണ മനസ്സിന് ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തമായി ഫിലിപ്പിയരുടെ മുമ്പാകെയും ഇതര വിശുദ്ധന്മാരുടെ മുമ്പാകെയും തീർന്നത് എന്ന് തുറന്നുള്ള വാക്യഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അത് 2-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പൊ അടുത്ത ആഴ്ചയിൽ കർത്താവ് ചോദിച്ചാൽ നമ്മുടെ ചിന്താവിഷയം 2-ാമത്തെ അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളായിരിക്കും. എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നവർ ആവിയ പാഠഭാഗം മുന്നമേ വായിച്ച് ധ്യാനിച്ചിട്ട് വരണം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് കുറെ കൂടെ അഡീഷണൽ ആയി ചിന്ത നിങ്ങളുടെ നിന്നും കിട്ടും. ആ ദൈവനാമം ആ നിലയിൽ മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. ഈ സ്റ്റഡി മുഖാന്തരം കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.